വരാൻ പോകുന്ന ഭാരതത്തിന്റെ അത്യുജ്വലമായ നേട്ടങ്ങൾ അത് ആർക്കും തടയാനാകില്ല എന്ന് പ്രധാനമന്ത്രി. 2047 ലോകത്തെ നമ്പർ വൺ വികസിത രാജ്യമായി ഭാരതം മാറും. 2047 ആ വഴിയിൽ ഭാരതത്തിന് തടസ്സം നിൽക്കാൻ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധിക്കില്ല. ആർക്കും നമ്മളെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടഞ്ഞു നിർത്താൻ ആകില്ല. മോദി 2047 കുറിച്ചും ഇന്ത്യ ഒരു വികസിത രാജ്യമാകുന്നതിനെ കുറിച്ചും തുറന്ന ഒരു പ്രഖ്യാപനം ലോകത്തോട് മുഴുവൻ നൽകിയിരിക്കുകയാണ്. വികസിത രാജ്യമായ ഓസ്ട്രേലിയ വെറും 2.5 കോടി ജനങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത്. ഈ 2.5 കോടി ജനങ്ങളും ഇന്ത്യയുടെ 1/10 വരുമാനവും മാത്രമാണ് ഓസ്ട്രേലിയയുടെ കാര്യം. ബ്രിട്ടന് ചെറിയ ജനസംഖ്യ, അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ വെറും 1/5 മാത്രം. എന്നാൽ ഇന്ത്യക്കാകട്ടെ ലോകത്തെ 3-ാമത്തെ സമ്പത്ത് കയ്യിലുണ്ടായിട്ടും ഇന്ത്യ ഒരു വികസ്വര രാജ്യമാണിപ്പോഴും. നമുക്ക് 140 കോടി ജനങ്ങളെയാണ് തീറ്റിപ്പോറ്റേണ്ടത്. ഓസ്ട്രേലിയയുടെ 10 ഇരട്ടി വരുമാനം ഉണ്ടായിട്ടും അവിടുത്തെ ജനത്തെ പോലെ നമുക്ക് ജീവിക്കാനാകുന്നില്ല. എന്നാൽ മോദിയുടെ പ്രഖ്യാപനം ഈ ലോക രാജ്യങ്ങളോട് തന്നെയാണ്. 140 കോടി ജനങ്ങളെ വെച്ച് വികസിത രാജ്യം പണിയാൻ തന്നെയാണ് മോദിയുടെ നീക്കം. ഇതെല്ലാം ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെയും മനോവിചാരത്തിലോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. പ്രതിപക്ഷത്തിനും വകയുണ്ട്. 2047 ഇന്ത്യ ഭരിക്കുന്നത് ഒരുപക്ഷെ ഇന്നത്തെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിന്റെ യുവതലമുറയോ ഒക്കെ ആയിരിക്കും. അതായത് ആര് ഭരിക്കും എന്നതല്ല വിഷയം, രാജ്യമാണ് മുഖ്യം. ഭാരതം 1-ാമനാകുക, അതാണ് പ്രധാനം. അവിടെയാണ് നരേന്ദ്രമോദി എന്ന നിസ്വാർത്ഥനായ മനുഷ്യന്റെ പ്രയത്നങ്ങളുടെ മൂല്യം. മോദി 2047 ഇന്ത്യ വികസിത രാജ്യമാകും എന്ന് പറയുന്നതിനിടെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് 40 കോടി ഇന്ത്യക്കാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ഗാന്ധിജി കാണിച്ച പാതയിലൂടെ അവർ നീങ്ങി. അങ്ങനെ ഗാന്ധിജിക്കും 40 കോടി ഇന്ത്യക്കാരും ചേർന്ന് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു എങ്കിൽ, വാങ്ങിത്തരാൻ സാധിച്ചുവെങ്കിൽ 140 കോടി ഇന്നത്തെ ഇന്ത്യക്കാർക്ക് ഒന്നിച്ചു നിന്ന് വികസിത ഭാരതം 2047 പണിയാൻ സാധിക്കും എന്നാണ് മോദി പറഞ്ഞത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെ സ്മരിക്കുന്നതാണ് സ്വാതന്ത്ര്യ ദിനം എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രിയുടെ തുടക്കം തന്നെ. തുടർന്ന് അദ്ദേഹം വിക്ഷിത് ഭാരത് 2047 ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിച്ചു. തന്റെ സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ച്, 3-ാം ടേമിൽ താൻ നിശ്ചയിച്ച ലക്ഷ്യങ്ങളെക്കുറിച്ച് ഇതൊക്കെ അദ്ദേഹം പരാമർശിച്ചു. 3-ാം മോദി സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യം ഒരു രാജ്യം ഒരു ലക്ഷ്യം, ഒരു രാജ്യം ഒരു നിയമം, ഒരു രാജ്യം ഒരു സിവിൽ കോഡ് എന്നത് അദ്ദേഹം ഉറപ്പിച്ചും തറപ്പിച്ചും ഒക്കെ വ്യക്തമാക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആസാദിക്ക് പൂർവ് 40 കറോർ ദേശവാസിയോ ജജ്വ ദിഖായാ വോ സാമർഥ്യ ദിഖായാ വോ ഏക് സപ്ന ലേക്കർ കേ ചലേ एक संकल्प लेकर के चलते रहे, जूझते रहे, एक ही स्वर था वंदे मातरम, एक ही सपना था भारत की आजादी का, 40 करोड़ देशवासियों ने. और हमें गर्व है कि हमारी रगों में उन्हीं का खून है. वो हमारे पूर्वज थे. सिर्फ 40 करोड़ लोगों ने दुनिया की महासत्ता को उखाड़ करके फेंक दिया था, गुलामी की जंजीरों को तोड़ दिया था. अगर हमारे पूर्वज जिनका खून हमारी रगों में है,